ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈഗോ പി എസ് സി. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ ഒരു ക്ലാസ്സാണ്. ഇപ്പോൾ മലയാളത്തിനകത്ത് തന്നെ നമുക്ക് എതിർലിംഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്. അത് സ്ത്രീലിംഗവും പുല്ലിംഗവുമാണ് പറയുന്നത്. വ്യത്യസ്തമായിട്ടും സ്ഥിരമായിട്ട് പി എസ് സിക്ക് ചോദിക്കുന്നതുമായിട്ടുള്ള കുറച്ച് എതിർലിംഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പുല്ലിംഗം ആദ്യം പറയും, രണ്ടാമത് അതിൻ്റെ സ്ത്രീലിംഗം പറയും. നമ്പൂതിരി അതിൻ്റെ സ്ത്രീലിംഗമാണ്, അന്തർജനം. നമ്പൂതിരി, അന്തർജനം, ഓർത്തിരിക്കാമല്ലോ. പിന്നെ നമ്പ്യാർ, നങ്ങിയാർ, അത് കണക്ട് ചെയ്ത് പഠിക്കാം. നമ്പ്യാർ, നങ്ങിയാർ. പിന്നെയുള്ളത് അടുത്തത് മനുഷ്യൻ. സാധാരണ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കാറില്ല സാധാരണ ഇതിൽ, എന്നാൽ അതിന് സ്ത്രീലിംഗമുണ്ട്. മനുഷ്യൻ്റെ സ്ത്രീലിംഗമാണ് മനുഷ്യ. മനുഷ്യയാണ് മനുഷ്യൻ്റെ സ്ത്രീലിംഗം. മനുഷ്യത്തി എന്ന് പറയുന്നത് തെറ്റാണ്. മനുഷ്യൻ, മനുഷ്യ. അടുത്ത കവി, അതെല്ലാവർക്കും അറിയാം. കവി, കവയിത്രി. കവിയിത്രി അല്ല, കവയത്രി, കവ ഇത്രി എന്നാണ്. യായ്ക്കാണ് ദീർഘമുള്ളത്. അടുത്ത അടിയൻ, അടിയൻ, അടിയാടി. ഇതൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പം നമ്പൂതിരി, അന്തർജനം. നമ്പ്യാർ, നങ്ങ്യാർ. മനുഷ്യൻ, മനുഷ്യ. കവി, കവയിത്രി. അടിയൻ, അടിയാടി. ഇനി അടുത്ത് നമുക്ക് കുറച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് മാടമ്പി, കെട്ടിലമ്മ. മാടമ്പി, കെട്ടിലമ്മ. അടുത്ത് നമ്മൾ പറയുന്നത് ചാക്യാർ, ഇല്ലോടമ്മ. അമ്മ ചേർത്ത് വരുന്ന കുറച്ച് സ്ത്രീലിംഗ പദങ്ങളാണ് പറയുന്നത്. മാടമ്പി, കെട്ടിലമ്മ. ചാക്യാർ, ഇല്ലോടമ്മ. അതുപോലെ അങ്ങുന്ന്, കൊച്ചമ്മ. നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർ അങ്ങുന്നേന്ന് വിളിക്കും. സ്ത്രീലിംഗം പറയുന്ന കൊച്ചമ്മ. അപ്പം അത് കണക്ട് ചെയ്യും, അങ്ങുന്ന്, കൊച്ചമ്മ. പിന്നെ കൈമൾ, കൈമൾ, കുഞ്ഞമ്മ. കൈമൾ, കുഞ്ഞമ്മ. അപ്പം അത് റിലേറ്റ് ചെയ്ത് പഠിക്കാം. പിന്നെ പണ്ടാല, പണ്ടാല, കോവിലമ്മ. അപ്പം ഇത്രയും ഉള്ളത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. മാടമ്പി, കെട്ടിലമ്മ. പിന്നെ പറഞ്ഞ ചാക്യാർ, ഇല്ലോടമ്മ. പിന്നെ പറഞ്ഞത് അങ്ങുന്ന്, കൊച്ചമ്മ. കൈമൾ, കുഞ്ഞമ്മ. പണ്ടാല, കോവിലമ്മ. അപ്പം അതത്രേ ഓർത്തിരിക്കുക. അടുത്തത് വാര്യർ, വാരസ്യാർ. കണക്ട് ചെയ്ത് പറയാമല്ലോ, വാര്യർ, വാരസ്യാർ. പൗരന്, പൗരി എന്നും പറയാം, പുരന്ത്രി എന്നും പറയാം. സാധാരണ ഗതിയിൽ പൗരി പറയും, പുരന്ത്രി എന്നും കൂടെ സ്ത്രീലിംഗമുണ്ട്. പിന്നെ ഗുരു, ഗുരുവിൻ്റെ സ്ത്രീലിംഗം ഗുരു തന്നെയാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന സ്ത്രീലിംഗവും പുല്ലിംഗവും ഒന്നായിട്ടുള്ള ഒരു വാക്കെന്ന് പറയുന്നത് ഗുരുവാണ്. ഗുരു സ്ത്രീലിംഗമായാലും പുല്ലിംഗമായാലും ഗുരു തന്നെയാണ്. പിന്നെ ക്ഷത്രിയൻ, ക്ഷത്രിയാണി. ക്ഷത്രിയൻ എന്താണ്? ക്ഷത്രിയാണി. പിന്നെ പറയുന്ന തമ്പി, തമ്പി, തങ്കച്ചി. തമ്പി, തങ്കച്ചി. അപ്പോൾ ഇവിടെ പറഞ്ഞ ഏതൊക്കെയായിരുന്നു? വാര്യർ, വാരസ്യാർ, പൗരന്, പൗരിയുണ്ട്, പുരന്ത്രിയുണ്ട്, ഗുരുവിൻ്റെ ഗുരു തന്നെയാണ്, ക്ഷത്രിയൻ, ക്ഷത്രിയാണി, തമ്പി, തങ്കച്ചി. അടുത്തത് താച്ചാൻ, താച്ചാൻ, താച്ചാട്ടി. ഇപ്പോൾ ഓരോ പഴയകാല പേരുകളൊക്കെ നമ്മൾ പറയുന്നത്. താച്ചാൻ, താച്ചാട്ടി. പിന്നെ പിഷാരടി, നമുക്കറിയാം പിഷാരടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് രമേശ് പിഷാരടിനെ ഓർമ്മ വരും അല്ലേ. പിഷാരടിയുടെ ഷാരസ്യാർ, തെറ്റിപ്പോകരുത്. വാര്യർ നേരത്തെ നമ്മൾ പറഞ്ഞത് വാരസ്യാറാണ്, പിഷാരടി. അപ്പം ഷാരസ്യാർ, പിഷാരടി, ഷാരസ്യാർ, കണക്ട് ചെയ്ത് പറയാം. അടുത്ത ചങ്ങാതി, ചങ്ങാതി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സ്ത്രീലിംഗപദമുണ്ട് ചങ്ങാതിയുടെ, ചങ്ങാതിച്ചി, ചങ്ങാതി, ചങ്ങാതിച്ചി. നമ്മൾ നേരത്തെ തമ്പി, തങ്കച്ചി പറഞ്ഞ പോലെ ചങ്ങാതി, ചങ്ങാതിച്ചി. പിന്നെയുള്ള നേതാവ്, നേതാവിൻ്റെ നേത്രി. നേതാവ് നമ്മൾ രണ്ട് കൂട്ടർക്കും പൊതുവെ പറയാറുണ്ടെങ്കിലും നേതാവിൻ്റെ സ്ത്രീലിംഗപദം നേത്രി.
പിന്നെയുള്ളത് കർത്താവ്, അത് കർത്തൃ. അപ്പം നേതാവ് നേത്രി, കർത്താവ് കർത്തൃ, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞത് താച്ചാൻ, തച്ചാൻ തച്ചാട്ടി, പിഷാരടി ഷാരസ്യാർ, ചങ്ങാതി ചങ്ങാതിച്ചി, നേതാവ് നേത്രി, കർത്താവ് കർത്തൃ. അടുത്തത് പ്രഭു പ്രഭ്വി, വിധുരൻ വിധവ. നമ്മൾ സാധാരണ വിധവ എന്ന് പറയും അല്ലേ, ഭർത്താവ് മരിച്ചു പോയ ആൾക്കാരെ വിധവ എന്ന് പറയും. അതിൻ്റെ പുല്ലിംഗ പദം വിധുരനാണ്, വിധുരൻ വിധവ. പിന്നെ അടുത്ത വേടൻ, വേടൻ വേടത്തി. അപ്പം അങ്ങനെ ഇത്തി ചേർത്ത് അവസാനം ഇത്തി ചേർത്ത് വരുന്ന കുറച്ച് വാക്കുകളും കൂടെ പഠിക്കാം. ഇടയൻ ഇടയത്തി, കണിയാൻ കണിയാത്തി. അപ്പം വേടൻ വേടത്തി, ഇടയൻ ഇടയത്തി, കണിയാൻ കണിയാത്തി, അങ്ങനെ പഠിക്കാമല്ലോ. അടുത്ത മാതുലൻ, മാതുലൻ മാതുലാനി. മാതുലൻ എന്ന് പറഞ്ഞാൽ അമ്മാവൻ, അപ്പം അമ്മായിക്ക് പറയുന്നതാണ് മാതുലാനി. ശിവൻ ശിവാനി, സ്വാമി സ്വാമിനി, യോഗി യോഗിനി. അപ്പം നീ ചേർത്ത് വരുന്നു, ഒന്നിച്ചു പറഞ്ഞേ ഉള്ളൂ. മാതുലൻ മാതുലാനി, ശിവൻ ശിവാനി, സ്വാമി സ്വാമിനി, യോഗി യോഗിനി. പിന്നെയുള്ളത് വിദ്വാൻ, വിദ്വാൻ പാണ്ഡിത്യമുള്ളയാൾ. വിദ്വാൻ വിദുഷി, വിദ്വാൻ വിദുഷി. പിന്നെ നമുക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ് കൊമ്പൻ പിടി. കൊമ്പനാന പിടിയാന പറയത്തില്ല, അപ്പോൾ കൊമ്പൻ പിടിയാണ്. പൂവൻ പിട, പൂവൻ കോഴി പിടക്കോഴി പറയത്തില്ല. അപ്പം അത് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്ന ഒന്നിച്ച് പറഞ്ഞതേ ഉള്ളൂ. കൊമ്പൻ പിടി, പൂവൻ പിട. കൊമ്പനാന പിടിയാന, പൂവൻ കോഴി പിടക്കോഴി എന്ന് ഓർത്താൽ മതി. പിന്നെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളത് ജാമാതാവ് സ്നുഷ, മരുമകൻ മരുമകൾ എന്നുള്ള അർത്ഥത്തിൽ പറയും ജാമാതാവ് സ്നുഷ. ഇത് നമ്മൾ ഒറ്റപ്പദങ്ങളിൽ പഠിച്ചപ്പോഴത്തേക്കും സ്നുഷയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. അപ്പം ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞ പ്രഭു പ്രഭ്വി, വിധുരൻ വിധവ, വേടൻ വേടത്തി. അപ്പം ഇത്തി ചേർത്ത് നമ്മൾ പറഞ്ഞത് ഇടയൻ ഇടയത്തി, കണിയാൻ കണിയാത്തി. പിന്നെയുള്ള മാതുലൻ, മാതുലൻ മാതുലാനി, ശിവൻ ശിവാനി, സ്വാമി സ്വാമിനി, യോഗി യോഗിനി. പിന്നെ പറഞ്ഞത് വിദ്വാൻ വിദുഷി, കൊമ്പൻ പിടി, പൂവൻ പിട, പിന്നെ ജാമാതാവ് സ്നുഷ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്ഥിരം പി എസ് സിക്ക് ചോദിക്കാറുള്ള പുല്ലിംഗ സ്ത്രീലിംഗ പദങ്ങളാണ്. വൊക്കാബുലറി സെക്ഷനിൽ നമുക്ക് സിലബസിലെടുത്ത് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പം അതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ള സമയം നല്ലപോലെ പ്രയോജനപ്പെടുത്തി പഠിക്കുക. താങ്ക് യു.